പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇനി കുറച്ചും കൂടി വേണം. ഒരു അഞ്ചെണ്ണം കൂടി വേണമെന്നാണ് തോന്നണേ. ഒരു അഞ്ച് ഫെൻസ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓ സെറ്റ് സെറ്റ്, ഒരു ഫെൻസിന്റെ പൈസ ഒരു വണ്ടി നിന്ന് കിട്ടിയത്, രണ്ട് ഫെൻസിന്റെ പൈസ കിട്ടി. ഇനിയിപ്പോ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്, എന്റെ അമ്മ ഒരു പത്തെണ്ണം കൂടി വേണേ. ഇനി ഇത് അടച്ചിടേണ്ടി വരും. ഈ വഴി കേറില്ലേ, എനിക്ക് അറിയില്ല. അയ്യോ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, ഓ ഇനി അഞ്ചെണ്ണം വേണ്ടി വരില്ല. പക്ഷെ കുഴപ്പമില്ല, ഇവിടെ നമ്മൾ എന്താ അടയ്ക്കാൻ പറ്റുമോ എനിക്കറിയില്ല. സോ നമ്മുടെ പാർക്കിംഗ് ബിസിനസ് വരല്ലേ വിലയില്ലേ, ഇഷ്ടപ്പെട്ടേട്ടാ. കമൺ കമൺ കമൺ, ഫെൻസ് എനിക്കൊന്നും വേണ്ടാത്തത് വരില്ല, കാരണം ഫെൻസ് അപ്പുറത്തും വെക്കാലോ. ചുമ്മാ കുറെ സാധനം വാരി വാരി വാങ്ങരു. സെറ്റ്, ഇനി ഫെൻസ് വെക്കാൻ സ്ഥലം ഉണ്ടാ ഇവിടെ? ഓ ഇവിടെയും കൂടി വെക്കണടേ. Get the hell out of here. അതെന്തിനെ ഇത് പൊട്ടിക്കാൻ പറ്റുമോ? എടാ അവൻ എന്താ ചെയ്യുന്നത്? നിങ്ങൾ കണ്ട പൊട്ടിക്കാൻ നോക്കണ പോലെ. നമുക്ക് ഇവിടെ കൂടുതൽ പൈസ ഉണ്ടാവണ ഒരു സാധനം കൂടി വന്നിട്ടുണ്ട് കേട്ടാ, പുല്ല്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പുല്ല് എടുത്ത് കളഞ്ഞിട്ട് ആ പുല്ല് വെച്ചാലേ ഒന്നുണ്ട്. മറ്റേ ഹെഡ്ജ് പോലത്തെ പുല്ല് വെക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ കാശാ ചെയ്യലി. സോ നമ്മുടെ രണ്ട് ലാസ്റ്റ് ഫ്രണ്ട്സ് കൂടി വന്നിട്ടുണ്ട്. അടിപൊളി. Here we go. ഇവിടെ വെക്കാൻ പറ്റില്ലാടാ. ഇവിടെ വെക്കാൻ പറ്റില്ലെങ്കിൽ അതെങ്കിലും ഇത് ഈ പാർക്കിങ്ങിലോട്ടും കൂടി നമുക്ക് വാങ്ങാൻ പറ്റും. മനസ്സിലായാ? അതും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പൈസ ആവും. പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഈ വഴി തന്നെയാണോ അവര് പോവാ? അങ്ങനെയാണ് ഈ സീനില്ലേ. ഈ വഴി തന്നെയാണ് അവര് പോവാച്ചാ സീനില്ല. നമുക്ക് ഇവിടെ ഇതാണ് ഏറ്റവും കൂടുതൽ പൈസ ഉള്ള സാധനം എന്ന് പറയണേ. $500 പ്ലാന്റ് വെക്കണ സാധനം. മനസ്സിലായില്ലേ? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്, $5000.
പോയി. അയ്യോ അങ്ങനെ അഞ്ചെണ്ണം വൈതൽ കാലം. പോകോ പോകോ പോകോ. എന്റെ എനിക്ക് തോന്നുന്നു ഇവിടെയാണിത് വെക്കുക, ഇവിടെയാണ് ഈ സാധനം വെക്കുക. ഓക്കെ ഇങ്ങനെ തന്നെ മതി, ഇത് തന്നെയാണ് ഭംഗി, വേറെ സീലൊന്നും ഇല്ല. ഇതവിടെ ഇരുന്നോട്ടെ, ഇവിടെ ഇപ്പൊ പത്തൊമ്പത് ഓളുണ്ട് ജെറ്റ്. അതൊരഞ്ചെണ്ണം വേണ്ട അപ്പുറത്ത് ഇതുപോലെ വെച്ചേക്കാം. അത് ഭംഗി കേടൊന്നും ഇല്ല, ഇങ്ങനെ ഇരുന്നോളൂ, ഒരു ഭംഗി. ഡെലിവറി എത്തിയോട്ടാ, ഇറക്കണം. അപ്പോ 1, 2, 3, 4 ഇപ്പൊ നമ്മള് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കിയുണ്ട് നാലെണ്ണം. ഇത് നമുക്ക് വേണേ വിൽക്കാന്നുള്ളത് ഭയങ്കര നൈസാ. നമുക്ക് ഇത് ഇനി അപ്ഗ്രേഡ് ചെയ്യുമ്പോ ഉള്ളത് വിൽക്കാം. അങ്ങനെ സംഭവം കൂടി ഉണ്ട്. ഇത് 1, 2, 3, 4 1, 2 നിങ്ങള് എന്റെ അളിയ വിഷയടാ. എനിക്ക് കൊണ്ട് നമ്മുടെ ഈ ഒരു സ്ഥലം ഇപ്പോ ലക്ഷറി പാർക്കിങ്ങിന്റെ ഏരിയ സത്യം പറഞ്ഞ പക്ക ലക്ഷറി. എംപ്ലോയി നമുക്ക് എല്ലാം ഓട്ടോ ഇട്ട് വെച്ചേക്കാം, ഗാർഡിനെ ഓട്ടോ ഇട്ട് വെച്ചേക്കാം. ഒരെണ്ണം എംപ്ലോയി 200 എന്നുള്ളത് അടിച്ചു വെക്കാം. ഇതെന്താ സംഭവം എന്നുള്ളെങ്കിൽ മനസ്സിലായില്ലേ. സോ എംപ്ലോയി എങ്ങനെയാ വരിക, എന്താ സംഭവം എന്ന് ഒരൈഡിയ ഇല്ല. നമ്മൾ എന്തായാലും കൊടുത്തു വെച്ചിട്ടുണ്ട്, പൈസ പോയാലും കുഴപ്പമില്ല. പാർക്കിംഗ് ഏരിയ 2 ചുമ്മാ വാങ്ങിയിട്ടല്ല, അല്ലെങ്കിൽ ചുമ്മാ വാരിയിട്ട് ഇതിനൊക്കെ പൈസ ഉണ്ടല്ലേ. ഗ്രൗണ്ട് കോൺക്രീറ്റ് തന്നെ സൈഡ് വോക്ക് ആക്കിയല്ലോ നമുക്ക്. ഓക്കേ സൈഡ് വോക്ക് നമ്മൾ തുറന്ന് ക്ലീൻ പക്ക ഒരു പാർക്കിങ്ങിലോട്ട് ലെവലായി. നിങ്ങൾ ആ ലൈക്കിന്റെ ലെവല് വേണ്ട 4. നിങ്ങൾ എത്ര ലൈക്ക് അടിച്ചു ഈ വീഡിയോക്ക്, ചെയ്യാനാണ് നിങ്ങൾ നിങ്ങൾ ഇതുവരെ ലൈക്ക് അടിച്ചില്ലേ? 2 ലൈക്ക്. ഇവിടെ ഗെയിമില് വരെ ലൈക്ക് പൊട്ടപ്പോ ചെയ്യണോ ഇവര്, എന്നിട്ട് നിങ്ങൾ തന്നെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഗെയ്സ്, എന്താണിത്? ഇത് കണ്ട എന്റെ അമ്മോ സീനായാടാ നമ്മുടെ കട. നമുക്ക് സ്നാക്ക് മെഷീൻ വന്നിട്ടുണ്ട്, ഇട്ട് കഴിഞ്ഞാൽ തീരുമാനാവും. ഡെക്കറേഷനിൽ കസേര വന്നിട്ടുണ്ട്, അതിലിരിക്കണെങ്കിൽ പൈസ അരഞ്ഞു വരും. വന്നോ ഓ എംപ്ലോയി വന്നു, ഇവരാണ് എംപ്ലോയി എന്നാണ് തോന്നേ. ഇവൻ കളക്ട് ചെയ്യോ, എടാ ഇവൻ കളക്ട് ചെയ്യടാ. അവൻ കാടായിട്ട് അവിടെ ഇരിക്കുന്നു, കാടല്ലാതെങ്കിലും നോക്കുന്നു. കണ്ടാ വിഷയം. ഇനി നമുക്ക് ഇതിന്റെ പണി, പിന്നെ നമ്മൾ ഇനി എന്റെ പണി നോക്കണ്ട. നമുക്ക് ഇനി വേസ്റ്റൊക്കെ വിറക്കാം, അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം, അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ. അയ്യോ ഇവിടെ ഇതുപോലെ ചെയ്യണം. അതെ കാട് കാടിനാണ് കേട്ടോ ഓടിയളിയൻ ലോൽ. ഇവിടെ ഇനി ഇതേപോലെ ചെയ്യണം തോന്നു. ഇതേ വരുന്നു, ഇതേ വരുന്നു. നിക്കട്ടെ കാടെന്താ ജീവിക്കാൻ നോട്ടെ. അത്ര അടിച്ചോടിക്കണം അവനെ, അടിച്ചോടിക്കണോ. ഓ ഇത് അപ്ഗ്രേഡ് ആയില്ലേ, ഇത് 6 ഡോളർ കിട്ടും. ഇതൊരു 4 എണ്ണം വാങ്ങാം നമുക്ക്. ലാസ്റ്റ് നമ്മള് ഭയങ്കര റിച്ച് ആവും, മാത്രം നമ്മളത് കളയുള്ളൂ. അത് കിട്ടണത് കിട്ടിക്കോട്ടെ, ഈ 4 എണ്ണത്തിന് കിട്ടുമെന്ന് മാത്രം കിട്ടിയാ മതി, മറ്റേത് എടുത്ത് കളയണം എന്നില്ലല്ലോ. അത് വെച്ച് മനസ്സിലായില്ലേ. ബാക്കി ഈ ഇരിക്കണ 8 എണ്ണം അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇവിടെയാണ് നമ്മൾ ഇത് വെക്കാൻ പോണേ. ഏതാറേഞ്ച് അയ്യോ കണ്ടാ, അതെവിടെ ഇരുന്നോട്ടെ. അപ്പൊ അതിനുള്ള പൈസ നമുക്ക് കിട്ടുമല്ലോ. ഈ ക്യാമറ എവിടെ വെക്കിയ, ക്യാമറ ഇവിടെ നിന്ന് വെക്കാൻ പറ്റില്ലല്ലോ. ആ ഇവിടെയാണ് വെക്കിയ 1. ഇവിടെ നിന്ന് ക്യാമറ വെക്കാൻ പറ്റില്ല. ക്ലീനർ വന്നു, ലെറ്റ്സ് ഗോ ക്ലീനർ. നൈസ് നൈസ്. ക്ലീനർ വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് ഒരു സാധനം ഓർഡർ ചെയ്യാൻ കഴിച്ചു. എന്താണെന്നറിയോ, ഇത് സ്നാക്ക് സപ്ലൈയും സ്നാക്കിന്റെ കോഫി സപ്ലൈയും ഇതും ഓർഡർ ചെയ്യാം. സോ നമ്മൾ പാർക്കിങ്ങിലോട്ട് 2 സ്റ്റാർട്ട് ചെയ്തേക്കാണ്. എനിക്ക് തോന്നു ഇത് ഒറ്റ പാർക്കിങ് ഒറ്റ ഏരിയ കൂടെയാണ് വണ്ടി കൊണ്ടുപോവാ കേട്ടോ. ഓക്കെ സിംഗിൾ ഏരിയ കൂടെ ഇത് ഇത് തന്നെയാണ് അതിന്റെ എൻട്രി, സെയിം ഏരിയ എൻട്രി. അത് ശരി, അപ്പൊ പിന്നെ സീനില്ല, ഇഷ്ടംപോലെ പൈസ കിട്ടും. പെയിന്റ് അടിക്കണ്ടേ, പക്ഷേ യെസ് പെയിന്റ് നമ്മൾ അടിക്കണം കേട്ടോ. ഇനി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യും, അവിടെ അത് വരച്ചിട്ടാ മതി. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യാ, എത്ര രൈസാ. കണ്ടില്ലേ ആൾക്കാർ ഇവിടെ ഒക്കെ പാർക്ക് ചെയ്യാൻ തുടങ്ങി. കണ്ടില്ലേ ഈസി, ഇത് വിൽക്കാം നമുക്ക്. ക്യാമറ ഇവിടെ എവിടെയും വെക്കാൻ പറ്റുമോ? ഇവിടെ നിന്ന് ക്യാമറ വെക്കാൻ പറ്റില്ലേടേയും. ചറപറ വണ്ടി പാർക്ക് ചെയ്യണേ, അവിടെയും ചറപറ വണ്ടി പാർക്ക് ചെയ്യണു. സോ നമുക്ക് ഇവിടെ മറ്റേ പുല്ലിന് വരെ വേറെ എന്തെങ്കിലും വെക്കാൻ കേട്ടോ, അതൊന്നും ഇപ്പൊ വേണ്ട. സോ നമ്മള് ഇത്രയും വലിയൊരു അപ്ഗ്രേഡ് ആണ് നടത്തിയേക്കണേ. ആൻഡ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച സമയമാണ്, നമ്മൾ എംപ്ലോയിനെ വെച്ച് ഇത്രയും അപ്ഗ്രേഡ് ചെയ്തു. ആൻഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്നാണ് ഇഷ്ടമാണ് ഇഷ്ടമെങ്കിൽ എല്ലാവരും 2 ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ അവിടുത്തെ സമയം എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ബൈ.